ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ പ്രണയ ജോഡികളായി മാറാൻ ഒരുങ്ങുകയാണ് അർജുനും ശ്രീദേവും. പതുക്കെ പതുക്കെ പ്രണയത്തിൻ്റെ വഴിയിലേക്ക് വഴുതി വീഴുന്ന രണ്ടുപേരുടെയും ഓരോ ചുവടുവയ്പ്പുകളും പ്രേക്ഷകരും സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത്. എപ്പോഴും മറ്റുള്ളവർക്കൊപ്പം ചിരിച്ചും കളിച്ചും ഒപ്പമിരിക്കുന്ന ഇവർ ഇപ്പോഴിതാ മിനിറ്റുകളോളം ഹൗസിൻ്റെ മുറ്റത്തിരുന്ന് പരസ്പരം മനസ്സ് തുറക്കുന്ന ദൃശ്യങ്ങളാണ് അല്പം മുമ്പ് ലൈവിലൂടെ പുറത്തു വന്നത്. ഒരു ബെഞ്ചിൻ്റെ രണ്ടറ്റത്തിരിക്കുന്ന ഇവർക്കിടയിൽ ചർച്ചയായത് പരസ്പരമുള്ള വിശ്വാസം തന്നെയാണ്. അർജുന ആരെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും അധികം വിശ്വാസം എന്നാണ് ശ്രീദു ചോദിച്ചത്. തൻ്റെ പേര് കേൾക്കാനുള്ള ആഗ്രഹമാണ് ശ്രീദുവിൻ്റെ ഈ ചോദ്യത്തിന് പിന്നിലെന്ന് മനസ്സിലാക്കാം. അതിന് മറ്റൊരു കാരണവുമുണ്ട്. കഴിഞ്ഞ ദിവസം കൂട്ടുകാർക്കൊപ്പം ഇരിക്കവേ തനിക്ക് ഏറ്റവും വിശ്വാസം ശ്രീദുവിനെയാണെന്ന് അർജുൻ പറഞ്ഞിരുന്നു. അതൊന്നുകൂടി നേരിട്ട് കേട്ട് ഉറപ്പിക്കലായിരുന്നു ശ്രീദുവിൻ്റെ ലക്ഷ്യം. പിന്നാലെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് മുറ്റത്ത് നടന്നും ഇരുന്നും സംസാരിച്ച ഇരുവരും പ്രണയത്തിൻ്റെ വഴിയിലേക്ക് തന്നെയാണ് പതുക്കെ നടന്നു കയറുന്നത് എന്ന് പ്രേക്ഷകരും മനസ്സിലാക്കുകയാണ്. സിജോ ഉണ്ടായിരുന്ന ദിവസങ്ങൾ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയിലേക്ക് പോകുമോ ഇവർ എന്ന് പ്രേക്ഷകർ ഉറ്റുനോക്കുകയായിരുന്നു. എന്നാൽ സിജോയുടെ അപ്രതീക്ഷിതമായ മാറിനിൽക്കൽ അർജുനും ശ്രീദുവിനും അടുക്കാൻ കൂടുതൽ വഴിയൊരുക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഇരുവരും തമ്മിൽ പ്രേമം പൂക്കുകയാണെന്ന് അരക്കിട്ടുറപ്പിക്കുന്ന സംഭവങ്ങൾക്കാണ് ബിഗ് ബോസ് ഹൗസിലെ മറ്റു മത്സരാർത്ഥികളും സാക്ഷ്യം വഹിക്കുന്നത്. അതിന് ഏറ്റവും ഉദാഹരണം ഇന്നലെ അപ്സര ലൈവിൽ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഇക്കാര്യം അർജുൻ്റെയും ശ്രീദുവിൻ്റെയും മുഖത്തു നോക്കി തന്നെ പറഞ്ഞപ്പോൾ എന്തു പറയണമെന്ന് അറിയാതെ ഉത്തരമൂട്ടി ന്യായീകരിക്കുകയായിരുന്നു ഇരുവരും. ഇന്നലെ വൈകിട്ടാണ് ആ സംഭവം അരങ്ങേറിയത്. ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്സര. അപ്പോഴാണ് പുറത്തുനിന്നും രണ്ടുപേരുടെ സംസാരം കേട്ടത്. നീ എന്താ ഇപ്പോൾ എന്നോട് മിണ്ടാത്തത്, നിനക്ക് എന്തു പറ്റി എന്നായിരുന്നു ആദ്യം സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ മറുഭാഗത്തുനിന്നും പെൺകുട്ടി തിരിച്ചൊന്നും മറുപടി നൽകിയില്ല. പറ, നീ എന്തു പറ്റിയെന്ന് പറയുന്ന് വീണ്ടും പറയുകയാണ്. ഇല്ല, ഞാൻ നാളെ പറയാമെന്നായിരുന്നു അതിന് പെൺകുട്ടിയുടെ മറുപടി. ആ സമയത്ത് ഈ പയ്യൻ ദേഷ്യം വരികയും ഡോർ ശക്തിയായി വലിച്ചടച്ച് ഇറങ്ങിപ്പോവുകയുമായിരുന്നു ചെയ്തത്. ഈ സംഭാഷണം വളരെ സ്വീറ്റ് ആയിരുന്നുവെന്നാണ് കുളി കഴിഞ്ഞിറങ്ങിയ അപ്സര അർജുനും ശ്രീദുവിനും ശരണ്യയ്ക്കും ഒപ്പം ഇരിക്കവേ പറഞ്ഞത്. ആ ആൺകുട്ടിയും പെൺകുട്ടിയും അർജുനും ശ്രീദുവുമാണെന്നും പറയുന്നുണ്ട്. അതായത് ബിഗ് ബോസ് വീട്ടിൽ അധികമാരും ശ്രദ്ധിക്കാതെ ഇരുവരും പ്രണയത്തിലേക്ക് വീഴുന്നുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് അപ്സര ചൂണ്ടിക്കാട്ടിയത്. ഇക്കാര്യം ശരണ്യടക്കം ഏതാണ്ടൊക്കെ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇവരുടെയും നോട്ടവും സംസാരവും ഓരോ ദിവസവും ധരിക്കുന്ന വസ്ത്രങ്ങളിൽ പോലും തന്നെ ഒരു ലവ് ട്രാക്കിനുള്ള ശ്രമം ഇരുവർക്കുമിടയിൽ തെളിഞ്ഞു കാണുന്നുണ്ട് എന്ന് പ്രേക്ഷകരും വിലയിരുത്തുന്നു. ബാത്റൂമിൽ അപ്സരയുണ്ടെന്ന കാര്യം അർജുനും ശ്രീദുവും തിരിച്ചറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സംസാരം മുഴുവൻ അപ്സര വ്യക്തമായി കേൾക്കുകയും ചെയ്തു. മണിക്കൂറുകൾക്ക് ശേഷം അപ്സര ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് അർജുനും ശ്രീദുവും തങ്ങളുടെ രഹസ്യം പാട്ടായത് തിരിച്ചറിഞ്ഞത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.